സോ കീം 2020 മോപ്പ് അലോട്ട്മെന്റിനെ കുറിച്ച് സംസാരിക്കുകയാണ്. സോ നേരത്തെ ഞാൻ തേർഡ് അലോട്ട്മെന്റ് വീഡിയോ ചെയ്തപ്പോൾ ഞാൻ മെൻഷൻ ചെയ്തില്ലായിരുന്നു ഈ കാര്യം, കാരണം സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയായിരുന്നു. സോ ഇത് വായിക്കാം. മോപ്പ് അപ്പ് രജിസ്ട്രേഷൻ ഫോർ ഫില്ലിംഗ് ദ വേക്കൻസ് സീറ്റ്സ് ആഫ്റ്റർ തേർഡ് ഫേസ് അലോട്ട്മെന്റ് ഇൻ ദ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് ആൻഡ് ആർക്കിടെക്ചർ കോളേജസ് വിൽ ബി കമൻസ്ഡ് ഫ്രം 17/10/2022. ഡീറ്റെയിൽ നോട്ടിഫിക്കേഷൻ വിൽ ബി പബ്ലിഷ് ലേറ്റർ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കുക, മോപ്പ് അപ്പ് അലോട്ട്മെന്റ് ഗവൺമെന്റ് കോളേജസിന് മാത്രമുള്ളൂ. അത് ആർക്കിടെക്ചർ ആയാലും അത് വെദർ ഇറ്റ്സ് ഫോർ എഞ്ചിനീയറിംഗ് ആയാലും ആർക്കിടെക്ചർ ആയാലും മോപ്പ് അപ്പ് അലോട്ട്മെന്റ് ഈസ് ഓൺലി ഫോർ ഗവൺമെന്റ് കോളേജ്. അപ്പോൾ ഗവൺമെന്റ് കോളേജ് കേരളത്തിലെ 12 ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് അതൊക്കെയാണ് ഒന്നുകൂടി പറയുകയാണ്: CET, GECT, KEAM, MA കോളേജ്, NSS കോളേജ്, RIT കോട്ടയം, GEC കണ്ണൂർ, GEC ബാർത്തൻ ഹിൽ, പിന്നെ നമ്മുടെ GEC വയനാട്, GEC ഇടുക്കി, GEC കോഴിക്കോട്, GEC ശ്രീകൃഷ്ണപുരം. ഈ 12 ഗവൺമെന്റ് എയ്ഡഡ് എഞ്ചിനീയറിംഗ് കോളേജസ് മാത്രമേ ഉള്ളൂ നമ്മുടെ. സോ 12 ഗവൺമെന്റ് എയ്ഡഡ് എഞ്ചിനീയറിംഗ് കോളേജസ് മാത്രമേ ഉള്ളൂ കേരളത്തിലുള്ളത്. സോ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക, ഈ ഒരു കോളേജിലേക്ക് അഡ്മിഷൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ മാത്രം മോപ്പ് അപ്പ് അലോട്ട്മെൻറ്റിൽ വെച്ച് കൊടുത്താൽ മതി. വൺസ് യു ഗെറ്റ് മോപ്പ് അപ്പ് അലോട്ട്മെൻറ്റ് യു ഷുഡ് ഗോ ടു ദ റെസ്പെക്റ്റീവ് കോളേജ് ആൻഡ് യു വിൽ ബി എലിമിനേറ്റഡ് ഫ്രം ദ കോളേജ് ഇൻ വിച്ച് യു ആർ അഡ്മിറ്റഡ്. നിങ്ങളിപ്പോൾ അഡ്മിറ്റ് ആയിട്ടുള്ള കോളേജിനകത്ത് നിങ്ങൾ എലിമിനേറ്റ് ആയിട്ട് പോകും, അത് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ രണ്ടാമത്തെ പോയിന്റ്, സെൽഫ് ഫൈനാൻസിങ് കോളേജസിൻ്റെ കാര്യം ഞാൻ ഒന്നും കൂടി പറയുകയാണ്. നിങ്ങൾ ആ കോളേജിനെ വിളിച്ച് ചോദിക്കുക. ഇപ്പോൾ ഫിസാറ്റിൽ ഒരു കുട്ടി പഠിക്കുകയാണ്, മുത്തൂറ്റിൽ ഒരു കുട്ടി പഠിക്കുകയാണ്, നിങ്ങൾ എന്നോട് ചോദിക്കണം, ചേട്ടൻ ഞാൻ മുത്തൂറ്റാണ് പഠിക്കുന്നത്, എൻ്റെ കോളേജിൽ ഞാൻ NOC വാങ്ങണം. അത് ഞാൻ പറഞ്ഞല്ലോ, NOC വാങ്ങണം എന്നുള്ള കാര്യം അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ നിങ്ങളുടെ കോളേജ് നിങ്ങളുടെ ഫോൺ നമ്പർ എടുത്തിട്ട് വിളിക്കുക, അവരുടെ ഫോൺ നമ്പർ എടുത്തിട്ട് വിളിക്കുക, ചേട്ടൻ ഞാൻ ഫിസാറ്റ് അല്ലേ ഞാൻ എടുക്കണോ. അതേപോലെ ഏതൊക്കെ പ്രൈവറ്റ് കോളേജ് പഠിക്കുന്ന കുട്ടികളോ, ഇനിയിപ്പോൾ ഗവൺമെൻറ് കോളേജ് പഠിച്ച കുട്ടികളായിക്കോട്ടെ, ആരെങ്കിലും ആയിക്കോട്ടെ, നിങ്ങൾ ഏത്, കാരണം 141 കോളേജസ് കാര്യങ്ങളൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ സത്യമായിട്ട്. ഗവൺമെൻറ് കോളേജാണെങ്കിൽ NOC ഒന്നും വേണ്ട, മോപ്പ് അപ്പ് കിട്ടിയാൽ നിങ്ങൾ ഗവൺമെൻറ് പോകുക, TC എടുക്കുക, നിങ്ങൾക്ക് അവർ പൈസയൊക്കെ തിരിച്ചെടുക്കുക, കാരണം അവർക്കൊരു നഷ്ടമില്ല. പ്രൈവറ്റ് കോളേജാണെങ്കിൽ വീണ്ടും മെൻഷൻ ചെയ്യണം, പ്രൈവറ്റ് കോളേജാണെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ആ കോളേജിനെ വിളിച്ച് ചോദിക്കുക, NOC മോപ്പപ്പിന് വേണോ, NOC സ്പോട്ടിന് വേണോ, നിങ്ങൾ ഞങ്ങൾക്ക് തന്ന ഫീസ് തിരിച്ചു തരുമോ, നിങ്ങൾ ഫീസ് തിരിച്ചു തരില്ലേ, നിങ്ങൾ ഫീസ് എപ്പോൾ തരും, എത്ര പൈസ കിട്ടും, എന്താണ്, നിങ്ങൾ തന്നെ വിളിച്ച് ചോദിക്കണം മക്കളെ, അല്ലാണ്ട് വേറെ ഓപ്ഷൻ ഇല്ല. കമൻസും മെയിൽസൊക്കെ വായിക്കുമ്പോൾ മെയിനായിട്ട് ഇത് തന്നെയാണ് കേൾക്കുന്നത്, ചേട്ടാ ഞാൻ ഈ കോളേജ് പ്രൈവറ്റിലാണ് പഠിക്കുന്നത്, എനിക്ക് പൈസ തിരിച്ച് കിട്ടുമോ ഗവൺമെൻറ് കിട്ടും. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ എനിക്കത് അറിഞ്ഞുകൂടാ. നിങ്ങൾ പേഴ്സണലി ഒരാൾക്ക് ഒരു കോളേജ് വിളിക്കാണ്ടാവുള്ളൂ. ഇപ്പോൾ ഞാൻ എന്നൊരു വ്യക്തി ഇപ്പോൾ എഞ്ചിനീയറിംഗിന് പ്രൈവറ്റ് അഡ്മിഷൻ എടുത്തു, ശേഷം എനിക്ക് ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് അഡ്മിഷനും കിട്ടി. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, ഞാൻ എൻ്റെ കോളേജിനെ വിളിച്ച് ചോദിക്കാം, ഹലോ കോളേജല്ലേ, എങ്ങനെയാണ് സംഭവം. അതാണ് നിങ്ങൾ ചെയ്യേണ്ട ഫസ്റ്റ് ഇൻഫോർമേഷൻ ഡ്യൂട്ടി. കാരണം നിങ്ങളത് ചെയ്യണം, കാരണം നിങ്ങളുടെ കോളേജിൻ്റെ, ഇപ്പോൾ എല്ലാ കോളേജിനും എനിക്ക് അറിഞ്ഞുകൊടുക്കും. സത്യം ഗവൺമെൻറ് ആണെങ്കിൽ പ്രശ്നമില്ല, ഗവൺമെൻറ് ഇല്ലാത്ത കോളേജിൻ്റെ കാര്യങ്ങൾ ഞാൻ, അത് ഇമ്പോസിബിളാണ്. ഓരോ കോളേജിന് ഓരോ ക്രൈറ്റീരിയ. ഇപ്പോൾ ഫിസാറ്റിന് ഒരു ക്രൈറ്റീരിയ ആണെങ്കിൽ രാജഗിരിക്ക് ഒരു ക്രൈറ്റീരിയ ആയിരിക്കും, രാജഗിരിക്ക് വേറെ ക്രൈറ്റീരിയ ആണെങ്കിൽ നമ്മുടെ മുത്തൂത്തിന് വേറെ ക്രൈറ്റീരിയ, മുത്തൂത്തിനാണെങ്കിൽ സെൻറ്റ് കിറ്റ്സിന് വേറെ ആയിരിക്കും, അങ്ങനെ SEMS വരെ ആയിരിക്കും, അങ്ങനെ കുറേ ടോക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട്, രാജധാനിക്ക് വേറെ ആയിരിക്കും, CEC ചെങ്കന്നൂരിന് വേറെ ആയിരിക്കും, അങ്ങനെ ഓരോ കോളേജിനും അങ്ങനെ ആയിരിക്കും. പ്രൈവറ്റ് കോളേജിൽ സ്പോട്ട് അഡ്മിഷൻ ഉണ്ടോ എന്നാണ് അടുത്ത ചോദ്യം. അതെനിക്ക് അറിഞ്ഞുകൂട, ഞാൻ അതുതന്നെ പറയുന്നത്. നിങ്ങളൊക്കെ നിങ്ങളുടെ ഗവൺമെൻറ് കോളേജിന് ബാക്കിയുണ്ടെങ്കിൽ സ്പോട്ട് അഡ്മിഷൻ ഉണ്ടാവും. അപ്പം NOC വേണോ വേണ്ടതൊക്കെ നിങ്ങൾ തന്നെ പ്രൈവറ്റ് പഠിക്കുന്ന കുട്ടികളോടാണ് ഈ വീഡിയോ ചെയ്യുന്നത്, അത് ശ്രദ്ധിക്കാം. പിന്നത്തെ കാര്യം, നിങ്ങൾ ഒരാൾ വീണ്ടും കമ്മ്യൂണിട്ടു, ഒരു സാറ് കമ്മ്യൂണിട്ട് ഞാൻ കണ്ടു, 50,000 എത്ര കുട്ടികൾക്കാണ് കീമിൽ പാസ്സായത്, പിന്നെ എങ്ങനെയാണ് 60,000 റാങ്കുള്ള ഒരാൾക്ക് അഡ്മിഷൻ. ഞാൻ പറഞ്ഞല്ലോ 50,000 കുട്ടികൾ പാസ്സായിന്നേ അവർ പറഞ്ഞുള്ളൂ, 50,000 റാങ്ക് വരെ ആണ്, റാങ്ക് എന്നല്ല, 50,000 കുട്ടി. ഞാൻ പറയാം 50,000 കുട്ടികൾ എന്ന് പറഞ്ഞാൽ ആ കുട്ടികൾക്ക് 60,000 റാങ്ക് ഉണ്ടായിക്കൂടെ. കുറേ കുട്ടികൾ ഇപ്പം 50,000 മുതൽ 60,000, ഒരു 10,000 കുട്ടികൾ ചിലപ്പോൾ ഈ 40,000, 30,000, 20,000 എന്നുള്ളത് ചിലപ്പം പ്ലസ് ടു മാർക്ക് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടാവില്ല, അതുകൊണ്ട് ഒരു എൻട്രൻസിൽ പങ്കെടുക്കുന്ന റിപ്പീറ്റിന് പോയിട്ടുണ്ടാവും എന്ന് വിചാരിച്ചാൽ പോരെ. നമ്മളത് ശ്രദ്ധിക്കുക, ഒന്നും കൂടി പറഞ്ഞുതരാം, 50,000 കുട്ടികൾ പാസ്സായി ഞാൻ പറഞ്ഞോളൂ, അല്ലാണ്ട് 50,000 റാങ്ക് വരെയുള്ള കുട്ടികളിൽ നിന്ന് ആരും പറഞ്ഞിട്ടില്ല. കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും. KTU കലണ്ടർ ഇറങ്ങിയിട്ടുണ്ട്, നിങ്ങളുടെ എക്സാമിനും കാര്യങ്ങളും ഡീറ്റെയിൽസ് സെപ്പറേറ്റ് വീഡിയോ വരും. സോ ഇനി നമ്മൾ പ്രോസസ്സ് BTech ആണ് എന്ന് എല്ലാവർക്കും അറിയാം. സോ സ്റ്റേ വിത്ത് ദ ചാനൽ, ബി വിത്ത് ദ ചാനൽ, ഇറ്റ്സ് ഫോർ യു നോട്ട് ഫോർ മീ. കീം അലോട്ട്മെൻറ്റ് എൻഡ് ചെയ്യാൻ കുറച്ചും കൂടി സമയമുള്ളൂ, മേ ബി 2-3 വീക്കും കൂടി ഉണ്ടാവും. താങ്ക് യു സോ മച്ച്.